സംസ്കാരവും സമാധാനവും ഐശ്വര്യവും നേടിയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ വികസനവും നേടിയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ ചരിത്രം വെച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഏറ്റവും ചെറിയ പ്രായത്തിൽ തൊട്ട് കുട്ടികളെ ഈ പൗരബോധം വ്യക്തിബോധം ഈ അടിസ്ഥാന ജീവിത സംസ്കാരം ഏറ്റവും ചെറുപ്പത്തിലെ പരിശീലിക്കും. ഒരു ഒരു പുറത്തിറങ്ങിയാലുള്ള സാമാന്യ മര്യാദകൾ മറ്റുള്ളവരോട് പിന്നെ പ്രദർശിപ്പിക്കേണ്ടത് എങ്ങനെ എന്നടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും ഇപ്പൊ ഇവിടെ ഈ വെസ്റ്റേൺ സൊസൈറ്റിയിൽ അവർ ചെയ്യുന്നത് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് അവൻ്റെ കടമകൾ, എന്തൊക്കെയാണ് അവൻ്റെ അവകാശങ്ങൾ, എങ്ങനെയാണ് വൃത്തിയായിട്ട് പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് എങ്ങനെയാണ് പുറത്തിറങ്ങിയാൽ ഗതാഗതത്തിലൂടെ ഒരു ഒരു കാർ ഓടിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പെഡസ്ട്രിയൻ ആണെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം, നിയമം പാലിച്ച് പൗരനായി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള അടിസ്ഥാന പരിശീലനം കൊടുക്കുക, ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നു, ശരീരശാസ്ത്രവും ലൈംഗിക വിദ്യാഭ്യാസവും കൊടുക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ശരിയായ ശരീരശാസ്ത്ര വിജ്ഞാനവും ലൈംഗിക വിദ്യാഭ്യാസവും വിജ്ഞാനവും ലഭിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള സെക്സ്വൽ അബ്യൂസിനൊക്കെയുള്ള വഴികൾ ഒരു ഒരു നല്ലൊരു പങ്ക് അവിടെ വെച്ച് തന്നെ ഇല്ലെന്നാകും. സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷന്റെ പുറകെയാണ് ആളുകൾ ഇതൊരു രഹസ്യ വസ്തുവാണെന്നുള്ള നിലയിൽ കുതിച്ചുവിടുന്നത്. അപ്പൊ മലയാളികളുടെ മനോരോഗം മദ്യപാനത്തെക്കാൾ ഏറിയ വലിയ മനോരോഗം ലൈംഗികതയാണ്. ലൈംഗികത ഒരു സൃഷ്ടിപരമായ ഒരു 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 മനോഹരമായ കാര്യമാകുന്നതിന് പകരം അതിനെ ഒരു ഒരു വെറുക്കപ്പെട്ട ഒരു വളരെ കുറ്റകരമായ കൃത്യമാക്കി മലയാളി അതെ അതിനകത്ത് മതങ്ങൾക്കൊരു വലിയ റോളുണ്ട്, മാധ്യമങ്ങൾക്കൊരു വലിയ റോളുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ചോദിക്കുക എന്ന് പറയുന്നത് ഈ പ്രായമായവരെ ബോധവൽക്കരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തിൽ ഇതിന് ഊന്നൽ കൊടുത്തുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാതെ അത് മനസ്സിലാക്കാനും അത് പ്രധാനമാണെന്ന് കരുതുന്ന അധ്യാപകരെ സൃഷ്ടിക്കാതെയും സാറേ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ പൊതുവായിട്ടുള്ള കൺസെപ്റ്റ് ലൈംഗികത ഒരു വലിയ പാപമായിരുന്നു. ഇപ്പം എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ പോലും ഒരു പെണ്ണിനെ നോക്കുക എന്ന് പറയുന്നത് പോലും വലിയ പാപകരമാണ്. പക്ഷേ അതിന്റെ ഒരു സൃഷ്ടിപരമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഈ വിദ്യ ഈ പറയുന്ന വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ടാകാതിരുന്നാൽ അത് കൂടുതൽ അരാജകത്തിലേക്കല്ലേ പോകുന്നല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഇവിടെ കൊടുക്കുന്ന പോലെ തന്നെ സ്കൂളുകളിലൊക്കെ ലൈംഗികത സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനാകെ ഒരു സൊല്യൂഷൻ സാറിന് പറയാനുള്ളത് അല്ലേ? സാറ് ഈ ഒരു കലാ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് സാറിന് കൂടുതൽ അവാർഡുകൾ കിട്ടിയിരിക്കുന്ന സാറിന്റെ ചെറുകഥകൾക്കാണല്ലോ, ചെറുകഥകളും പക്ഷേ സാറിന്റെ ചെറുകഥകളാണ്. ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ സാറ് ഈ ചെറുകഥകളൊക്കെ കൂടുതൽ പോപ്പുലർ ആയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതെ, ചെറുകഥയാണ് എൻ്റെ ചെറുകഥാകൃത്ത് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കൂടുതൽ അറിയപ്പെടുന്നത്. ഞാൻ കൂടുതൽ എഴുതിയിരിക്കുന്ന കഥകളാണ് പിന്നെ ചെറു നോവലുകളുമാണ്. വലിയ നോവലുകൾ ഇതേവരെ മലയാളത്തിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അത് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. പറയാൻ പറ്റുള്ളൂ. ഇന്ന് അഴിമതി ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അത് ഒരു ഇന്ത്യയുടെ ഒരു വളർച്ചയ്ക്ക് തന്നെ ഒരു വലിയ വിഘാതമായി നിൽക്കുന്നു. മനുഷ്യർക്ക് ഈ പൊളിറ്റിക്സിനോടും പൊളിറ്റീഷ്യൻസിനോടും തന്നെ ഒരു വലിയ വലിയ അകലം, അവരുമായിട്ടൊരു അകലം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അഴിമതി. അവിടെ ഈ അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ സമഗ്രമായി ഉണ്ടാകേണ്ട ഒരു മാറ്റത്തിലൂടെ റിവല്യൂഷനിലൂടെ അല്ലെ ഒരു സോഷ്യൽ റവല്യൂഷനിലൂടെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണോ, അതോ അതിന്റെ അടിസ്ഥാനപരമായ എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ ഈ അഴിമതി ഇത്രമാത്രം സ്ഥാപനവൽക്കരിക്കപ്പെട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നിന്ന് എങ്ങനെ അതിനെ കുറച്ചെങ്കിലും മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ കുറച്ച് മാറ്റിയെടുക്കാം നമുക്ക്? ഇത് പല പല ആംഗിളുകളിൽ നിന്ന് വരേണ്ട കാര്യം. ഒന്ന്, ഏറ്റവും മുകളിൽ നിന്ന് തന്നെ ഇതിന്റെ മാതൃക ഉണ്ടാകണം. അതായത് നമ്മൾ ചിലരെ ഈ സമൂഹത്തിന്റെ നേതൃത്വത്തിലും ലീഡർഷിപ്പിനും ലീഡർഷിപ്പിലേക്കും ഭരണത്തിലേക്കും നമ്മൾ കുറെ ആളുകളെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് തന്നെ ആദ്യം അഴിമതി അവർ അഴിമതിക്കാരല്ല എന്നുള്ള ഒരു ഒരു വ്യക്തത ജനങ്ങൾക്കുണ്ടാവണം. അപ്പൊ ഒരു റോൾ മോഡലായി ഒരു വശത്ത് അതുണ്ടായിരിക്കണം. മറുവശത്ത് ഉദ്യോഗസ്ഥന്മാരെ ജോലി ചെയ്യിപ്പിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള ജോലി കൈക്കൂലി വാങ്ങാതെ ചെയ്യിപ്പിക്കാനുള്ള കടമ മന്ത്രിമാർക്കുണ്ട്. മന്ത്രിമാർ ജനങ്ങൾ നിയമിച്ചിട്ടുള്ള മാനേജർമാരാണ്. ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ജനങ്ങളുടെ മാനേജർമാരെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മാനേജർമാർക്ക് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ജോലി എടുപ്പിച്ച് ജനങ്ങളുടെ ജോലി ചെയ്യിപ്പിക്കാനുള്ള
ഇതുണ്ട്. ആ കടമ മന്ത്രിമാർ നിർവഹിക്കണം. ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യാതിരിക്കുമ്പോഴാണ് ജനങ്ങളുടെ ജോലി ചെയ്യുകയല്ല ശമ്പളം മേടിക്കുകയുള്ളൂ ഞങ്ങൾ എന്നുള്ള നില വരുമ്പോഴാണ് ജനങ്ങൾ കൈക്കൂലി കൊടുത്താൽ ജോലി ചെയ്യിപ്പിക്കേണ്ടി വരുന്നത്. അവരുടെ സ്വന്തം ജോലി അവർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ആ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ആണല്ലോ, അതാണല്ലോ ദാറ്റ് ഈസ് മാനേജ്മെന്റ്. പൊളിറ്റിക്കൽ എന്നുള്ള വാക്കുപോലെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു മന്ത്രിക്ക് ശരാശരി മാസം ഒരു 800,000 രൂപ കൊടുത്ത് ശമ്പളം കൊടുത്ത് ബാക്കി സൗകര്യങ്ങളും കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് ജനങ്ങളുടെ ജോലി ചെയ്യിപ്പിക്കാൻ, അത് മന്ത്രി നിർവഹിക്കുന്നില്ല. അയാളൊരു ഒരു സിഇഒ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ ഇവരെല്ലാം മിഡിൽ ലെവൽ ഓഫീസേഴ്സാണ്, അവരാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ അത് ചെയ്യിപ്പിക്കാത്തതുകൊണ്ടാണ് എനിക്ക് പോയി ഒരു മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് 500 രൂപയിലേ എന്റെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നുള്ള നില വന്നിരിക്കുന്നത്. ഒന്ന്, മറുവശത്ത് ഈ ഇങ്ങേ വശത്ത് ജനങ്ങളുടെ പൗരബോധം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴ്ന്നു പോയിരിക്കുന്നതുകൊണ്ട് സ്വന്തം സമൂഹത്തിൽ അവർക്ക് വിശ്വാസവും അഭിമാനവും ഇല്ലാത്തതുകൊണ്ടും ജനങ്ങൾ ഈ ഏറ്റവും എളുപ്പത്തിൽ കൈക്കൂലി കൊടുക്കാൻ ജനങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. പലരും കൈക്കൂലി കൊടുത്താണ് കാര്യങ്ങൾ നടത്തുന്നത്. അവർക്ക് അല്പം ഒരു ക്ഷമ, ഒരു ജനാധിപത്യപരമായ ക്ഷമ പലപ്പോഴും ആളുകൾക്കില്ല. അതിന് ജനാധിപത്യത്തിന്റെ കടമ ഒരു പൗരബോധം ഉണ്ടാവണം. ആ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ പോയി 1,000 രൂപ കൊടുത്താൽ ഇത് കിട്ടുമെന്ന് പറയാൻ 1,000 രൂപ കൊടുത്തു മേടിച്ചു. അപ്പം ജനങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രവണതയുണ്ട്. പക്ഷെ അടിസ്ഥാന കാര്യം നമ്മൾ സമൂഹത്തിന്റെ തലപ്പത്ത് വെച്ചിരിക്കുന്ന ഭരണാധികാരികൾ അവർ തന്നെ അഴിമതിക്കാരാണ്. അങ്ങനെ അവർ അഴിമതിക്കാരാണെങ്കിൽ അവരുടെ കീഴുദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാവുന്നതിൽ യാതൊരു അത്ഭുതവും. നമ്മുടെ രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ മതങ്ങൾക്ക് ഭയങ്കരമായ റോളുണ്ട്. ഒരു ഒരു പരിധിവരെ ആ ഒരു മതങ്ങൾ എന്ന് പറയുന്നത് ഒരു കറപ്റ്റ് ആയിട്ടുള്ള ഒരു പക്ഷേ ഇപ്പൊ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ മതങ്ങൾ എന്തുകൊണ്ട് ഒരു അഴിമതിക്കാരനോട് പള്ളിയിലച്ഛൻ വിളിച്ച് ചോദിക്കുന്നില്ല, അവന്റെ അവരുടെ പള്ളിയിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാകുമ്പോൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ദാറ്റ് മീൻ അതിന്റെ അർത്ഥം അവർ ഈ അഴിമതിയെ ഒരു പരിധിവരെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അവർ പ്രൊമോട്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് കൂടെ ആകുമ്പോൾ അതിന്റെ അകത്ത് ഈ പറഞ്ഞ അഴിമതി കടന്നു വരുന്നത് നമുക്ക് ഒരു പ്രധാന റോൾ അവരുടെ ഉണ്ടെന്ന് പറയേണ്ടി വരും. മതങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശവാദം മുഴക്കുന്ന ഒന്നിനെയും അവർക്ക് അവർ സമൂഹത്തിലെ തിരുത്തൽ ശക്തികളായിട്ട് നിൽക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് സമൂഹത്തെ നല്ല വഴിക്ക് തെറ്റ് കാണിക്കുന്നവരെ ശരിയിലേക്ക് നയിക്കുന്നവരാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മതവിശ്വാസിയായ ഒരു മന്ത്രി, ഒരു മതവിശ്വാസിയായ IAS കാരൻ, ഒരു മതവിശ്വാസിയായ പോലീസ് ഓഫീസർ അല്ലെ കോൺസ്റ്റബിൾ അഴിമതി കാണിക്കുകയും ജനദ്രോഹം കാണിക്കുകയും ചെയ്യുമ്പോൾ ആ മതാധികാരിയായ അവരെ വിളിച്ച് തിരുത്തണ്ടേ? അങ്ങനെ ഈ പറയുന്ന പോലെ അയാൾ അവർ പള്ളിയിലോ അമ്പലത്തിലോ ചെന്നാൽ മതാധികാരി അവരെ ഈ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുഗ്രഹത്തിനൊപ്പം ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ട കാര്യമുണ്ട്. നീ എന്തുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നു? ജനങ്ങളുടെ ജോലി നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നീ എന്തുകൊണ്ട് ജനങ്ങളോട് കൈക്കൂലി മേടിക്കുന്നു? അനുഗ്രഹിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല, ഇതും കൂടെ ചോദിക്കണ്ടേ? അത് ചെയ്യല്ല. അപ്പം ഇങ്ങനെ ഒരു പിടിവിട്ട സമ്പ്രദായം. അപ്പൊ മതങ്ങൾ ഈ തരത്തിൽ ഞങ്ങളാണ് എല്ലാവരെയും നന്മയിലേക്ക് നയിക്കുന്നു പറയുകയും അതേസമയം അവര് തിന്മയിലേക്ക് പോകുന്നത് കണ്ട് അതല്ല സാറേ, ഇപ്പൊ ഇപ്പൊ ഇവരെ ഈ മതങ്ങളിലെ ഈ പറഞ്ഞ സാറ് പറഞ്ഞ ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് മാത്രമല്ല ഇവൻ കൈക്കൂലി മേടിക്കുന്നതിൽ നിന്ന് ഒരു ഷെയർ അവർ കൈപ്പറ്റിയോട് കൂടി ചെയ്യുന്നു. നേർച്ചയായിട്ടോ മറ്റ് ഇതര രീതിയിലോ ഈ പറയുന്ന ആളുകൾ അതിന്റെ ഒരു വീതം മേടിക്കുകയും അതിലൂടെ വലിയ പള്ളികളും സ്ഥാപനങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവരും കൂടെ കൂടി അതിന്റെ ഒരു പാർട്ടാണ് ഈ അഴിമതി. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ സാർ എന്തായാലും ഇത്ര സമയം സംസാരിച്ച് അവസാനത്തെ ഒരു ചോദ്യത്തോട് ചോദിക്കുകയാണ്. സമൂഹത്തിൽ തിന്മകൾ ഉണ്ടെന്ന് ബോധ്യമായിട്ടും സാറ് തന്നെ സാറിനെ പറ്റി ഒരു പൊതുസമൂഹത്തിന്റെ വിലയിരുത്തല്, ഇപ്പം ഞാൻ സാറിന്റെ ഒരു വായനക്കാരനെന്നുള്ളതായിരിക്കും ഒക്കെ സാറിനെ പറ്റിയുള്ള ഒരു പൊതു വിലയിരുത്തൽ എന്ന് പറയുന്നത് സാറ് ഒരു സത്യനിരൂപകനാണ്. സൊസൈറ്റിയെ സംബന്ധിച്ചും ഒരു സത്യം നിരൂപിക്കുന്ന ഒരു സത്യനിരൂപകനായ എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്നുള്ള നിലയിലാണ് സാറിനെ പൊതുസമൂഹം കാണുന്നത്. അതുകൊണ്ടാണല്ലോ സാറിന്റെ തല്ലു കിട്ടേണ്ടി വന്നത്. കാരണം സാറ് സത്യം പറയാൻ അവിടെ വിമുഖത കാണിച്ചില്ല. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമാണെന്നോ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം സാറ് തുറന്നു പറഞ്ഞുകൊണ്ട് ആണ് സാറിന് തല്ലു കിട്ടുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തല്ലു കിട്ടിയിട്ടുള്ള സാഹിത്യകാരന്മാർ വളരെ കുറഞ്ഞ ഒരാളാണ് സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിനെ സത്യനിരൂപനാണ്. അപ്പൊ അതുകൊണ്ട് സത്യം തുറന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത സാഹിത്യകാരന്മാരും അതോടൊപ്പം തന്നെ ഇപ്പൊ സുമാരഴിക്കോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അനീതി കാണുമ്പം ഒന്ന് കുറയ്ക്കാനെങ്കിലും കഴിയണം, സോറി മോങ്ങാനെങ്കിലും കഴിയണം, കുറച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലും കഴിയാതെ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളും വലതുപക്ഷ ബുദ്ധിജീവികളുമായി നടക്കുന്ന സാഹിത്യകാരന്മാരെ പറ്റി എന്തെങ്കിലും സാറിനൊന്ന് പറയാൻ കഴിയുമോ?
എനിക്ക് അവരെ പറ്റി, അവരൊക്കെ എന്റെ സഹോദരന്മാരും സഹോദരികളും, അപ്പൊ എനിക്ക് അവരെ പറ്റി സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അത് അവരുടെ ചോയ്സാണ്. അവര് ഇപ്പൊ സാഹിത്യകാരൻ ഉള്ള വാക്കുപോലെ ഉപയോഗിക്കേണ്ട കാര്യമല്ല. അവര് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഒരു പ്രത്യേക ഗിഫ്റ്റാണ്. അപ്പൊ ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അതൊരു അങ്ങനത്തെ ഒരു എന്നാ പറയണ്ട അതിനുള്ള ഒരു ഒരു ശേഷി നമുക്ക് നൽകപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിൽ എങ്ങനെയോ യാദൃശ്യമായിട്ടോ അല്ലാതെ ഉണ്ടായി വന്നു കഴിയുമ്പോൾ ആ ശേഷി എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവനവന്റെ മനസാക്ഷി തീരുമാനിക്കണം. അപ്പൊ അത് കവിത എഴുതാനോ കഥ എഴുതാനോ നോവൽ എഴുതാനോ മാത്രമാണ് ഞാനത് ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ അത് എന്റെ ഒരു പേഴ്സണൽ ഡിസിഷനാണ്. അതിനെ ഇപ്പം കുറ്റം പറയാൻ പറ്റില്ല. ഒരു പക്ഷേ എനിക്ക് സമൂഹത്തിലെ തിന്മകളെ പറ്റി പറയാനുള്ള ഒരു 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 ആവശ്യകത തോന്നുന്നില്ല, അല്ലെ അത് ചെയ്യാനുള്ള വാക്കുകൾ എന്നെ ചിലപ്പോൾ എന്റെ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയുള്ളവരായിരിക്കും ഇവരെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ എന്തായാലും ബ്രിട്ടീഷ് മലയാളിയുടെ ഭാഷാചരണത്തിന്റെ ഭാഗമായിട്ടാണ് സാറ് യു കെയിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായും സാറിനെ ഇവിടെ കൊണ്ടുവന്ന ബ്രിട്ടീഷ് മലയാളിയോടും, അതോടൊപ്പം തന്നെ സാറ് ഈ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കുന്ന സാറിന് 65 ആ വെബ്സൈറ്റ് ഓൺലൈൻ വെബ്സൈറ്റ്, അതോടൊപ്പം തന്നെ സാറിന് 66 വയസ്സായി. 66 വയസ്സിലും ഇത്രയും കർമ്മോന്മുഖനായി ഈ ഈ യാത്രകൾ നടത്താനും ഞങ്ങളെ കാണുവാനും ഒക്കെ ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് വേണ്ടി ക്യാമറ തന്ന ശ്രീ റോജി സൈമനാണ്, അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ ഇതുപോലെ ഇവിടെ ഇവിടെ നമ്മളോടൊപ്പം സഹകരിച്ച ശ്രീ സാബു ഫിലിപ്പ്, ശ്രീ ആന്റണി ജോസ് ഇവരോടെല്ലാം പ്രത്യേകമായി നന്ദി പറയുന്നു. സാറിന് ഹൃദ്യമായ നന്ദി. എന്തായാലും ഇത്രയും സമയം എന്നോട് സഹകരിച്ച വീട്ടിൽ താമസിച്ച് സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് സന്തോഷമായി. താങ്ക് യു ഫോർ എ വെരി ഫൈൻ ഹോസ്പിറ്റാലിറ്റി. താങ്ക് യു വെരി മച്ച് സാർ.